ഹലോ, ഗുഡ് മോർണിംഗ്. എന്നെ സുൽപത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വലിയ പോസ്റ്റിൽ എങ്ങോട്ടാ പോകുന്നതെന്നാ വിചാരം. എങ്ങോട്ടേക്കാ? കോഴിക്കോട് മാർക്കറ്റിലേക്ക്. കോഴിക്കോട് മാർക്കറ്റിൽ പോയാൽ ഞങ്ങൾ എന്താ വാങ്ങുക? ആനയുള്ളപ്പം കല്ലുമ്മക്കായ. അപ്പം ഞങ്ങൾ കല്ലുമ്മക്കായ വാങ്ങാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ആന നല്ല അടിപൊളി നമുക്ക് കല്ലുമ്മക്കായ അപ്പം ഉണ്ടാക്കി തരും, അതുപോലെ തന്നെ അമ്മ മീൻ വറുത്ത് തരും. എനിക്ക് സുഖം, എനിക്കൊന്നും അറിയണ്ട, എനിക്ക് ഓഫീസിൽ പോയാൽ മതി. ഞാൻ പോയിരുമ്പോഴേക്കും ഓ, ആനീനെ ഭയങ്കര ഗ്ലാമറായിട്ടുള്ള രീതിയിൽ കാണാൻ. ആനീനെ പണ്ടേ ഉണ്ടല്ലോ ജോൺ സേട്ടായി പറയും. ആനീനെ എവിടെയെങ്കിലും പോയി ആനി തിരിച്ച്. ആനീൻ്റെ കല്യാണത്തിന് മുമ്പ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾ കഴിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആനി എവിടെയെങ്കിലും പോയിരുമ്പോഴേക്കും ജോൺ സേട്ടാ, നീയൊന്ന് വെളുത്തിട്ടുണ്ടല്ലോ ഡി, നീയൊന്ന് മിനിങ്ങിട്ടുണ്ടല്ലോ. ആനി അതിലങ്ങ് വിശ്വസിക്കും, ആനി അതിലങ്ങോട്ട് ഹാപ്പിയാണ്. അപ്പം പറഞ്ഞ പോലെ തന്നെ ആനീനോട് എന്ത് പറഞ്ഞാൽ ഇപ്പം ആനിക്ക് കുറച്ച് ബുദ്ധി വെച്ചു, കാരണം അവിടെ കെട്ടിയവന് കുറച്ച് ബുദ്ധി ഉള്ളത് കാരണം കെട്ടിയോൻ്റെ കൂടെ കൂടി വെക്ക് ബുദ്ധി വെച്ച്. ആദ്യം വയനാട്ടിൽ കടലടിക്കുന്നുണ്ട്, കുറ്റിയിടുകയാണ്, കുറ്റി കടൽ വരുന്നുണ്ട്, കുറ്റി അടിക്കാൻ. എവിടെയാ ജോൺസാ? ആണോ? അല്ല, എന്ത് പറഞ്ഞാലും അതുപോലെ വിശ്വസിക്കാം. ഇപ്പൊ പക്ഷെ എന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ല, കാരണം അവളെ കെട്ടിയോൻ ഒടുക്കത്ത ബുദ്ധിയാണ്. അപ്പൊ കെട്ടിയോൻ്റെ കൂടെ കൂടി കുറച്ച് ബുദ്ധി വെച്ചിട്ടുണ്ട്. ആന നീ വെളുത്തലം പറഞ്ഞോ ജോൺസാ, ആണോ ആണോ എന്ന് ചോദിക്കായിരുന്നു. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് കോഴിക്കോട് മാർക്കറ്റൊക്കെ ഒന്ന് കാണാം കേട്ടോ. വഴികൾ വിജനമാണ്, കാരണം വെക്കേഷനാണ്, പിന്നെ വിഷുവൊക്കെ കഴിഞ്ഞതിൻ്റെ ആലസ്യത്തിലാണ്. പിന്നെ 9:31 ആയിട്ടുള്ളൂ കേട്ടോ. അതെ, ആ ഇവിടെ ശരിക്കും പുലർച്ചെ 2 മണിക്ക് ആരും ഉറങ്ങാറൊന്നുമില്ല. പിന്നെ ഒരു കാര്യം, നമ്മൾ കോഴിക്കോട് മാർക്കറ്റിൽ മീൻ വാങ്ങാൻ പോവുകയാണെങ്കിൽ ഒരു 7:30 ആകുമ്പോൾ എത്തണം കേട്ടോ. അല്ലെങ്കിൽ ചെറുകിട കച്ചവടക്കാർ അവിടുന്ന് മീൻ കളക്ട് ചെയ്ത് പോകും, അപ്പം നമുക്ക് നല്ലതൊന്നും കിട്ടൂല. കോഴിക്കോട് മാർക്കറ്റിൽ വന്നിട്ട് ഓട്ടോക്കാരനോട് എറണാകുളം മീൻ മാർക്കറ്റിൽ ഒന്ന് കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചു എന്റെ ചേച്ചി. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് മാർക്കറ്റിൽ എത്തിയിട്ടോ. ആഹാ, ഞണ്ട്. പെരുന്നാളൊക്കെ ആഘോഷിച്ച? മീൻ വേണം, വേണ്ടത് കല്ലുമ്മക്കായത് വാങ്ങി, ഇറച്ചി വാങ്ങി വാങ്ങി മൂപ്പർ തന്നെ ഓടി. ഇത് കടൽ കല്ലുമ്മക്കായ, അത് വളർത്തു കല്ലുമ്മക്കായ, അതിന് ഭയങ്കര ഫിനിഷിംഗ് ആയിരിക്കും. വിഷുവും പെരുന്നാളൊക്കെ കഴിഞ്ഞ് മാർക്കറ്റ് ഒന്ന് ഉണർന്നതേ ഉള്ളൂ. ഇതെന്താ ഐക്കുറിയോ? ഇത്രയും വലിയ ഐക്കുറയോ? കണ്ട വലിയ ഐക്കുറ, വലിയ ഐക്കുറ. അപ്പൊ നമുക്കിത് വാങ്ങിയാലോ? കുറച്ച് അയിലേ വാങ്ങണം, അയില എന്റെ ഫേവറേറ്റാ. ഇനി അങ്ങോട്ടേക്ക് കാണിച്ചു. ഒരു 3-4 കഷ്ണം മതി, ഇപ്പൊ വരാം. ഒരു കിലോ ഞാൻ പോരാ. ഇങ്ങോട്ടേക്ക് വലിയ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. എന്താ വിശേഷം? എനിക്കിവിടെ എല്ലാരും ഭയങ്കര പരിചയട്ടോ. അപ്പ ഇപ്പൊ വരാം, ഞാൻ കല്ലുമ്മക്കായ വാങ്ങി പോരാ, വീട് എടുത്തു തരാം. ഇപ്പൊ വരാം. ഈ പുതിയ മൂപ്പര് മാത്രമേ നമ്മുടെ വീഡിയോ ഇല്ലാത്തുള്ളൂ, ബാക്കി എല്ലാരും ഉണ്ട്. ഈ മാർക്കറ്റിൽ എല്ലാരും എന്റെ വീഡിയോ ഉണ്ട്. ശരിക്കും ഒരു കടപ്പുറത്ത് പോയ പോലെ ഉണ്ട് അല്ലേ? ഇപ്പൊ അങ്ങോട്ടേക്ക് തുടങ്ങി.
കിട്ടേണ്ടോ? പിന്നെ കിട്ടുന്നുണ്ടോ? എന്നെ ക്യാമറയിൽ കിട്ടുന്നുണ്ടോ എന്ന് എന്താ ആസ്വദിച്ചാ മീൻ നിൽക്കുന്നല്ലേ? നീ ഏറ്റവും ഇഷ്ടമുള്ള മീനാട്ടോ കിളിമീൻ. മീനൊക്കെ വാങ്ങി ഞങ്ങൾ പോവാണ് കേട്ടോ. കുറച്ച് പച്ചക്കറി വാങ്ങണേ, കുറച്ച് പച്ചക്കറി വാങ്ങണേ. എന്റെ കയ്യിൽ മാത്രം ഒന്നുമില്ല കേട്ടോ. കാരണമെങ്കിൽ വീഡിയോ എടുക്കണ്ടേ? എങ്ങനെ കയ്യിൽ പിടിച്ചോണ്ട് വീഡിയോ എടുക്കാൻ പറ്റും സാധനങ്ങൾ പിടിച്ചോണ്ട്? ഇനി ഞങ്ങൾക്കൊരു ഐഡിയ ഉണ്ട്. പിള്ളേരെയൊക്കെ വീട്ടിലാക്കിയിട്ട് വന്നതാണ് അനിയത്തിൻ്റെ അടുത്ത്. ഞങ്ങൾ ഇവിടുന്ന് എവിടെയെങ്കിലും കയറി ഫുഡ് അടിക്കും, അവർക്കുള്ള പാഴ്സൽ വേണം. ഇത് പണ്ടും എനിക്കും അമ്മയ്ക്കുള്ള സ്വഭാവം കേട്ടോ. ഇനി ഞങ്ങൾ റഹ്മത്തിൽ കയറി പൊറോട്ട കഴിക്കാൻ പോവാം. നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലേ? ഇനിയിപ്പോ എന്ത് ചെയ്യും? നമ്മളൊന്നും വാങ്ങിയില്ലല്ലോ. ഈ അച്ചപ്പ് എന്ത് പറ്റി? ഓക്കെ, പണ്ടും അമ്മ വന്ന പാട് പച്ചക്കറി ഇങ്ങനെ കുറഞ്ഞിടും, അച്ഛൻ അതൊക്കെ എടുത്ത് അടിക്ക് പെറുക്കി എല്ലായിടത്തും വെക്കും. അച്ഛന് പുറത്തൊന്നും പോയി ഒന്ന് സാധനം വാങ്ങാനോ ഇതാക്കാനുള്ള ക്ഷമയില്ല. അതുകൊണ്ട് ഞങ്ങൾ നിന്റെ പ്രശ്നം എന്താ? നിങ്ങക്ക് കഴിക്കാൻ ഇവിടെ ഒന്നുമില്ല. അതന്നെ ആ പുറത്തു വന്നപ്പോ എന്താ അടുത്താശാൻ ബീഫ് കറി ആയിട്ട് വരുന്നുണ്ട്. ചേച്ചി വന്ന പാട് കല്ലുമ്മക്കായിലേക്ക് കമന്ന് അടിച്ച് കേട്ടോ. ഇനി ഞങ്ങൾ ഞങ്ങളല്ല ചേച്ചി കല്ലുമ്മക്കായി. ഈ കൂടുതൽ ഏറ്റവും വേണ്ട ജോജു ആണേ. എന്താ പ്രശ്നം ഇവിടെ ജോജുവിന്റെ പ്രശ്നം എന്താ? രണ്ടും ഒരേ പോലത്തെ പ്ലേറ്റാ. അപ്പൊ അവന്റെ വരുമ്പോൾ ഗസ്റ്റ് ആയതുകൊണ്ട് ഇവക്ക് വലിയ പ്ലേറ്റ് കൊടുത്തു. എന്നിട്ട് അവളുടെ വാങ്ങിട്ട് അവന്റെ പ്ലേറ്റ് വെച്ച് കമ്പയർ ചെയ്ത് ഏതാ വലുത്. എന്നിട്ട് ഒരേ എന്തെന്റെ ജോജു ബുദ്ധിശ അമ്മ ഇറച്ചിക്കറി തുറന്നു കൊടുക്ക. എല്ലാരും ഉണ്ട്, എന്നോട് ചോദിച്ചു ബാക്കിയുണ്ടോ. പിന്നെ ഞാൻ കേറിയോ? ഞാൻ അയിലാന്ന് പറയാം. ഞാനിവിടെ പണിയെടുക്കുന്നില്ല എന്ന് ആരും വിചാരിക്കില്ല. ഞാനിതേ അമ്മയ്ക്ക് അയില നന്നാക്കി കൊടുക്കാം കേട്ടോ. ഞങ്ങള് നാല് പെണ്ണും രണ്ടാണ്. അപ്പൊ അമ്മയ്ക്ക് ശരിക്കും പറ്റില്ലെങ്കിൽ അമ്മയ്ക്ക് ഒരു പണി എടുക്കേണ്ടി വന്നിട്ടില്ല. അമ്മയ്ക്ക് ഞങ്ങളെ മേക്കിൽ തന്നെ നല്ല പച്ചയല്ല, പക്ഷെ അയാൾ വിളിച്ച് അത് ചെയ്തു കേട്ടോ. ടുത്ത് എനിക്ക് തന്നെ കണ്ടിട്ട് ഭയങ്കര സങ്കടമാവും. നീ വീഡിയോ എടുത്ത തിരക്കിലായിരുന്നില്ലേ? അപ്പൊ ഞായറാഴ്ചയായിട്ട് പറ്റിച്ചു മലപ്പൂവായി. ഓക്കെ, അപ്പൊ എന്തായാലും ഞങ്ങൾ പണികൾ ചെയ്യട്ടോട്ടാ. പൊല്ലിരുത്തുന്നിടത്ത് പൂച്ചക്ക് എന്ത് കാര്യാടാ? പൂച്ചക്കെന്ത് കാര്യാടാ? ആണോ പൂച്ച അങ്ങ് പൊക്കോളൂ അതിന്റെ വഴിയിൽ. നല്ല ആവണം ചോദിച്ച. അപ്പൊ കല്ലുമ്മക്കായ കഴുകി എടുത്തിട്ടുണ്ട്. നമ്മള് കല്ലുമ്മക്കായ ഉണ്ടാക്കാൻ പോവാണേ. പണി എടുക്കാതെ നീ എങ്ങോട്ടാണ് മുങ്ങുന്നേ? നിന്നോട് ഉള്ളി വിളിക്കരുത്തിയതാണോ? ആ കണക്ക് കൂട്ടണ്ട. നിനക്ക് എന്ത് കണക്ക് കൂട്ടില്ല? ഇവിടെ ജീവിതത്തിൽ മുഴുവൻ കണക്ക് കൂട്ടല് പഴച്ചിരിക്കാ ഞങ്ങള്. ഇവിടെ ബാലവേല ചെയ്യിക്കരുതെന്ന് പറയാം. പക്ഷെ നമുക്ക് ചെയ്യിക്കാതിരിക്കാൻ വേറൊരു വഴിയില്ല. ഇവിടെ ഒക്കെ അടക്കി ഇരുത്തണ്ടല്ലേ മിന്നോ? ഇവിടെ വഴക്കുണ്ടാക്കുന്ന നീയാണ് ഞങ്ങളുടെ കാഴ്ചപ്പാടില്. നിന്റെ കണ്ണിൽ എരിവ് വന്നാലും കുഴപ്പമൊന്നുമില്ല. എന്താ അപ്പൊ നമ്മുടെ കണ്ണിൽ തന്നെ? അപ്പൊ മിന്നി ചേച്ചിന്റെ പൊന്നി ചേച്ചിന്റെ കണ്ണിൽ എരിവ് ഇല്ല? അപ്പൊ നിനക്ക് വിഷമല്ല? വിഷമണ്ടോ?
കള്ളനാണ്, പണി എടുക്കാൻ മടിയാണ്. അപ്പൊ നമ്മൾ അരിക്കടുക്കയ്ക്ക് മാവിന് വേണ്ടിയിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറുള്ളി, കുറെ ചെറുള്ളി വരണം. ചെറുള്ളി ഓൾറെഡി ജാറിലിട്ടു, തേങ്ങ ഇട്ടു. ഇനി നമ്മൾ പെരിഞ്ചീരക ഇടാൻ പോവാം. പെരിഞ്ചീരക എന്നത് എന്താ നോക്കിയാ? പെരിഞ്ചീരകം വേറെ അടുത്ത്, പെരിഞ്ചീരക അല്ല കറുത്തിരുന്ന ജീരക. ഞാൻ പെരിഞ്ചീരക എടുത്തരാം. ഇവ രണ്ട് പൊട്ടിക്കാത്ത പാക്കറ്റുണ്ട്. ഇതാ ഇത്ര പ്രായമായിട്ട് പെരിജീരകോ കറിജീരകം അറിയാതെ പോത്തെ വഴുതരങ്ങ ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്, തേങ്ങ അരച്ച മീൻകറി അടുപ്പത്തുണ്ട്. ഓ എനിക്ക് വയ്യ. നമ്മൾ പെരിഞ്ചീരക ഇട്ടോ, ഇനി അതൊന്ന് ചതച്ചെടുക്കണം. പിന്നെ ഇതേ അമ്മ മീൻ വറക്കാൻ നല്ല മസാല തേക്കുന്നുണ്ട്. പിന്നെ അതുപോലെ വഴുതനങ്ങ ഉപ്പേരി, തേങ്ങ അരച്ച കറി, ഇതിനകത്ത് കല്ലുമ്മക്കായി ആണ് കേട്ടോ പുഴുങ്ങാൻ വെച്ചേക്കുന്നത്. അമ്മ മാങ്ങ ഇട്ട കറി, മാങ്ങ ബാക്കി വന്നതാ. നമ്മളിതേ അരിക്കടുക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിപ്പൊടിക്കകത്ത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഇതേ തിളച്ച വെള്ളം. എനിക്ക് തരിയോടി തരയോടി ഓ തെക ഒന്നോട് പറയണോ? യൂട്യൂബിന് വേണ്ടിയിട്ട് ഞങ്ങൾ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാം വീഡിയോ എടുക്കുന്നത്. അപ്പൊ ചേച്ചിക്ക് കൺഫ്യൂഷൻ ആവും, ഒരു തവണ പറഞ്ഞ കാര്യം പിന്നെ എന്തിനാടി പറയുന്നതെന്ന് അവള് ചോദിച്ചു. ഇത് പൊടിക്കാനൊരു പ്രത്യേക നാക്കാണ്. ആദ്യത ഇവിടെ കത്തി വെച്ച് നമ്മളോട് ചെറിയ കത്തി വെക്കുക, എന്നിട്ട് സൈഡിലേക്ക് കൊണ്ടുപോയി അതിന്റെ ജോയിന്റ് പിടിക്കുക. എന്നിട്ട് മുഴുവനും പൊളിക്കരുത്, ചിലപ്പോ അതിന്റെ ഉള്ളൊരു വേസ്റ്റ് ഉണ്ടാവും. ആ വേസ്റ്റ് നമ്മൾ മുറിച്ചിനകത്തിപ്പോ അത് ഇല്ല, ആ വേസ്റ്റ് എന്തായാലും എടുത്ത് കളയണം. അതിന്റെ ഇടയ്ക്ക് ഇത് ഞങ്ങൾക്ക് പൊരിക്കാനുള്ള കല്ലുമ്മക്കായ വേറെ വേവിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. സാധാരണ ഞാൻ മടി കാരണം പൊളിച്ച കല്ലുമ്മക്കായ വാങ്ങല്, പക്ഷെ അവള് പറഞ്ഞ് പൊളിച്ച കല്ലുമ്മക്കായ ടേസ്റ്റ് നോക്കിയോ. ഇവിടെ എപ്പോഴും ടേസ്റ്റ് നോക്കുന്ന ആള് ഞാനാണ്. അടിപൊളി. പിന്നെ അതേ വഴുതനങ്ങ ഉപ്പേരി ഉണ്ട്. നമ്മളെല്ലാം കുക്ക് ചെയ്യാൻ തുടങ്ങിയപ്പം അമ്മയുടെ അമ്മ വലിയ സ്റ്റാറാവും. പിന്നെ അതാണ് അമ്മ ഇത്തിരി വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഉപയോഗിക്കണം. അമ്മ എന്റെ ഹെഡ് ഇതിനകത്ത് കരടുണ്ട്. എനിക്ക് മീൻ്റെ ഹൃദയം ഭയങ്കര ഇഷ്ടം കേട്ടോ. ഞാൻ പിന്നെ ഹൃദയമായിരിക്കും ഇഷ്ടം കണ്ടോ. അമ്മേന്റെ തള്ളാണ് എന്റെ. ഞാനൊന്ന് കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും ചേച്ചി ഇവിടെ എന്തൊക്കെ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട് നോക്കാം. ഞാനാണ് കണ്ട എന്റെ എന്റെ ബുദ്ധി ഫുള്ള് അങ്ങനെ പഠിച്ചു വെച്ചേക്കോ അമ്മ. ഇങ്ങനെ കേട്ടോ കല്ലുമ്മക്കായ നിറക്കിയ അപ്പോഴേക്ക് ഞാൻ ഒന്ന് തിരിഞ്ഞു പറഞ്ഞു വരുമ്പോഴേക്ക് സംഭവം ഇടക്കണം. നല്ല മണം കേട്ടോ. നല്ല കല്ലുമ്മക്കായ വെള്ളം ഒഴിക്കുന്നില്ല. അത് മാത്രമല്ല ആണല്ലോ പെണ്ണ്, ചെറുപ്പത്തിലാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ നമ്മുടെ കല്ലുമ്മക്കായി ആവിയിൽ വെച്ച് വേവിക്കാൻ പോകും. ഇനി അടുത്ത് നമ്മള് ഫ്രൈ ചെയ്യാനുള്ള കല്ലുമ്മക്കായി നന്നാക്കണേ. മേടൊക്കെ കഴിഞ്ഞാ, മേടൊക്കെ കഴിഞ്ഞാ, മേട് കഴിഞ്ഞല്ല പൊരിച്ചത് എന്താ നോക്കണ്ടേണ്ട. അമ്മ വേണ്ട മോരുകറി ലൈറ്റ് ഇട്ടിട്ട് ലൈറ്റ് ഇട്ടിട്ട് അടിച്ചാ മോരുകറി, മീമി വറുത്തത്, മീമി വറുത്തത്, പഴുതനങ്ങ ഉപ്പേരി, ചോറ്, അതിൻ്റെ തേങ്ങ അടിച്ചത്, അപ്പൊ ഇതേ ഞങ്ങള് അതിലെ തേങ്ങ അരച്ച കറിയും
ഒക്കെയായിട്ട് ചോറ് ഇരിക്കുകയാണ് കേട്ടോ. എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇനി കല്ലിമ്മക്കായ് വറുത്ത് പൊരിക്കുന്ന കണ്ടേ, അല്ലെങ്കിൽ ഈ വീഡിയോന് ഇത്രയും നമ്മൾ ഇട്ടിട്ട് അതിട്ടില്ല മോശം. അപ്പൊ അതും കൂടെ കഴിഞ്ഞ ശേഷം നമുക്ക് വീഡിയോ വേണ്ടി. അങ്ങനെ നമ്മുടെ കല്ലിമ്മക്കായ റെഡി ആയിട്ടുണ്ട്. തണുത്ത ശേഷം നമ്മൾ ഇങ്ങനെ തൊണ്ടിനകത്ത് നടത്തി എടുക്കുക കേട്ടോ. കറുത്ത ഹലുവ ഇത് തിന്നാൽ നമുക്കൊരു കൂട്ടുകാരനെ കിട്ടിയിട്ടുണ്ട്, റാശി വന്നിട്ടുണ്ട്. എന്തെങ്കിലും പലഹാരത്തിന്റെ മണടിച്ചാൽ നമ്മൾ ഒരുമിച്ചുണ്ടാവില്ല, അവിടെ ചുറ്റുണ്ടാവും. ഈ കോഴിക്കോടുള്ള ഒരുവിധം നല്ല, അതെ, ഈ കോഴിക്കോടുള്ള ഒരുവിധം പലഹാരങ്ങളുടെ കേന്ദ്രമൊക്കെ എനിക്ക് കാണിച്ചിരുന്നു കേട്ടോ. ഫുഡി ഫുഡി റാശി. പിന്നെ ക്യാമറന്റെ പിന്നിൽ ആകാശുണ്ട്. യെസ് ഇറ്റ്സ് മീ അന്ന ജോൺസൺ. അമ്മ ന്യൂസ് ഇപ്പം തിന്നു തിന്നുകൊണ്ട് എനിക്ക് അടുത്ത വീഡിയോ കാണാൻ. ബൈ.